ഇത് കണ്ടോ ഇവിടെ ഞാൻ ഈ പെയിന്റിന്റെ വില കണ്ട് ഞെട്ടിപ്പോയി നമുക്ക് പകുതി വില കിട്ടും എന്ന് പറഞ്ഞാൽ 12,000 രൂപയുടെ പെയിന്റ് നമുക്ക് 6,000 രൂപയ്ക്ക് 50%ന് പെയിന്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ് ഹാഫ് റേറ്റ് കിട്ടുന്നു പകുതി പൈസക്ക് നമുക്ക് 7 വർഷം ഗ്യാരണ്ടിയിൽ സാധനം കൊടുക്കാം. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മൾ എവിടെ? ചാലക്കുടിയാണ്. ചാലക്കുടി പാപ്പിലോൺ എന്ന് പറഞ്ഞൊരു പെയിന്റ് കടയാണ്. അതെന്തിനാണ് ഇത്രയും ദൂരം വന്നത്? നമ്മൾ അടൂരിൽ നിന്ന് ഇവിടെ പെയിന്റ് എടുക്കാൻ വന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പകുതി വില കിട്ടും എന്ന് പറഞ്ഞാൽ 12,000 രൂപയുടെ പെയിന്റ് നമുക്ക് 6,000 രൂപയ്ക്ക് കിട്ടും. 6,000 രൂപ പകുതി വില കിട്ടുമെന്ന് വെച്ചാൽ പെയിന്റ് മോശമായിരിക്കും. ഒരിക്കലും ഇല്ല, 7 വർഷം ഗ്യാരണ്ടിയാ. 2 വർഷമായി ഉപയോഗിച്ച എന്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നമുക്ക് നേരിട്ട് കാണാം. ഇത് കണ്ടോ ഇവിടെ ഞാൻ ഈ പെയിന്റിന്റെ വില കണ്ട് ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ 12,000 രൂപ വില വരുന്ന ഈ ഒരു 20 ലിറ്റർ പെയിന്റ്, 20 ലിറ്റർ പെയിന്റിന്റെ 6,029 രൂപ. എന്റെ വീട്ടാക്കിന് ഇവിടുത്തെ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ വിലയാണ്. ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് ഇടനിലക്കാരൊന്നുമില്ല. നമ്മൾ നേരിട്ട് വന്നെടുക്കുക. ഇതിന് ടാക്സും വാറ്റും ഒക്കെ മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യത്തിനാണ് ഈ പ്രൈസ് വരുന്നത്. 6,029 രൂപ മാത്രം. 12,000. അടുത്തുണ്ടോ? ഇനിയിപ്പോ സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെ ഒരു വീട്ടിലെ പെയിന്റ് അടിക്കുന്നു വെച്ചോ, 7,000 രൂപ വരെയുള്ള പെയിന്റ് 4,295 രൂപ. അതിന്റെ പ്രത്യേകത 20 ലിറ്റർ പെയിന്റ്. അടുത്തത് നോക്കിയോ, ഇതുണ്ടോ 4,500 രൂപയുടെ പെയിന്റ് 2,396 രൂപ. ഇതെല്ലാം 20 ലിറ്റർ. 20 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് അടിക്കാൻ പറ്റുമെന്നറിയോ? അതുപോലെ 10-ന്റെ, 4-ന്റെ, 1-ന്റെ പല ടൈപ്പ് ഉണ്ട്. ഇഷ്ടമുള്ളത് എടുക്കാം. ഇതിനൊരു പ്രത്യേകം പറഞ്ഞാൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപയുടെ പെയിന്റ് സാധാരണ എടുക്കുമ്പോൾ അതിന് എത്ര പകുതി? 50,000 രൂപയ്ക്ക് നമുക്ക് എടുക്കാം. സാറേ, ഈ സംഭവം കണ്ട് ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിടത്തും കിട്ടത്തില്ല. ഞാൻ അടൂരിൽ നിന്ന് ഇത്രയും ദൂരം വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഇല്ലാതെ വണ്ടി ഓടിച്ച് വരത്തില്ല. ഇത് ഈ ഇങ്ങനെ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ അതിന്റെ കാരണം? സന്തോഷമായിട്ട് ഇപ്പൊ അടൂരിന്ന് വന്നില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങള് ഫാക്ടറി കൂടെ മാത്രമേ സാധനം കൊടുക്കുന്നുള്ളൂ. കടയില്ല, കടൽ ഒറ്റ കടയിൽ സാധനം കൊടുക്കണില്ല. ഇത് ജർമ്മൻ ടെക്നോളജിയിലുള്ള ഒരു സാധനമാണ്. ഇന്ത്യയിൽ കുറച്ച് നാളായിട്ടുള്ള ഞങ്ങൾ സെയിൽസ് തന്നെ തുടങ്ങിയിട്ട്. ഇപ്പോ ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിൽഡേഴ്സ് അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാർ, ഇപ്പൊ സന്തോഷമായിട്ട് വന്ന പോലെ അങ്ങനെയുള്ള പെയിന്റർമാർ കുറെ പേര് ഇങ്ങനെ നേരിട്ട് വന്നിട്ട് മേടിക്കുന്നുണ്ട്. നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ബ്രാൻഡുകളും കൊടുക്കുന്നതിന്റെ നേർ പകുതി പൈസക്ക് നമുക്ക് 7 വർഷം ഗ്യാരണ്ടിയിൽ സാധനം കൊടുക്കാം. അതാണ് ഇത് പ്രത്യേകത. കാരണം ഇതിൽ അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് കൊടുക്കാൻ പറ്റുന്നത് മറ്റു പല കമ്പനികളും പരസ്യത്തിന് വേണ്ടി വലിയ പൈസ ചെലവാക്കേണ്ടി വരിക. ഇവിടെ ഞങ്ങൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്. ഇത് ഇവിടെ നിന്ന് മാത്രമേ സാധനം കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തൊരു വലിയ പ്രത്യേകത എന്നറിയാം. നമ്മളിപ്പോ എന്ത് സാധനം ഇപ്പൊ 100 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു സാധനം നമുക്ക് ഇടനിലക്കാരനെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കാം, വലിയൊരു റേറ്റ് ആണ്. പക്ഷെ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നേരിട്ട് കമ്പനി നിന്ന് അതേപോലെ തന്നെ എടുത്ത് നമ്മുടെ വണ്ടിയിലോട്ട് തരുവ, ഇല്ലെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ടോ അങ്ങനെ? ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ പറ്റില്ല, ഞങ്ങളോട് എത്തിച്ചു കൊടുക്കും. കേരളത്തിലെ ഏത് ജില്ലയിലും, 14 ജില്ലയിലും ഞങ്ങൾ സാധനം വീട്ടിലെത്തിച്ചേരും. ഒരു രൂപ ഞങ്ങൾക്ക് തരണ്ട. ഇപ്പൊ 7 വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? നമ്മൾ സർട്ടിഫിക്കറ്റ് അടക്കല്ലേ കൊടുക്കണ്ടേ 7 വർഷത്തെ ഗ്യാരണ്ടി? അത്യാവശ്യം ഈ നട്ടുച്ച സമയത്തായിട്ട് പോലും ഇവിടെ നല്ല തിരക്കായത് എന്നും ഈ തിരക്കുണ്ടോ? സന്തോഷമായിട്ടും വന്നപ്പോ തിരക്കില്ലേ, ഇതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫാക്ടറി ഔട്ട്ലെറ്റ് അവിടെ വില കുറവ് കിട്ടുന്നുള്ളത് ഇപ്പൊ ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ വരണ്ടേ ബിൽഡേഴ്സാ, കോൺട്രാക്ടർമാരാ. സാധാരണക്കാർ വരുമ്പോ അവർക്ക് കുറച്ചു നേരം സമയം ചിലപ്പോൾ നിൽക്കേണ്ടി വരാറുണ്ട്, ചിലപ്പോൾ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ നിൽക്കേണ്ടി വരാറുണ്ട്. പക്ഷെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ് ഈ തിരക്ക്. പിന്നെ ഏത് ആൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും, ഏത് കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അടിച്ചു കൊടുക്കാം. 10,000-ലധികം കളറുകളാണ് കണ്ടോ. ഇത് മുഴുവൻ ആൾക്കാർ വരുന്നത് മുഴുവൻ ഇതുപോലെ ഏത് കളർ വേണമെന്ന് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ അടുത്ത്. ആകെ 15 മിനിറ്റ് മതി പെയിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാം റെഡിയാക്കി തന്നെ കൊടുക്കും. കേരളത്തിൽ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കോള് വരുന്നുണ്ട് ഇപ്പോ കൊടുക്കാനായിട്ട്. അല്പം പറ്റണില്ല, പക്ഷെ ഞങ്ങൾ ഇപ്പൊ കേരളം മാത്രം ഇപ്പൊ കൊടുക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 ലക്ഷം രൂപയുടെ സാധനത്ത് 50,000 എന്ന് പറഞ്ഞ ഒരു ചെറിയ എമൗണ്ട് അല്ല. കാരണം 3, 4, 5 ലക്ഷം രൂപയുടെ പെയിന്റ് ഒക്കെ എടുക്കാവുന്ന വലിയ വീടുകളുണ്ട്. അവിടെ പകുതി റേറ്റിന് ഇങ്ങനെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നഷ്ടമല്ല, ഇഷ്ടംപോലെ ആൾ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എത്തിയത്. എന്തുവായാലും നമ്മൾ ഇവിടെ പെയിന്റ് കണ്ടു, ഞാൻ ഇപ്പൊ എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് എനിക്ക് സാറിനൊന്ന് കാണാൻ പറ്റുമോ? ഉറപ്പായിട്ടും. സാറുണ്ടോ? സാറ് സ്ഥിരമായിട്ട് നമ്മുടെ ഓഫീസ് ദുബായിലാണ്. നമ്മുടെ ഫാക്ടറി വരുന്നത് മുംബൈയിലാണ്. നമുക്ക് ഓഫീസ് ദുബായിലുണ്ട്. ദുബായിലാണ് നമ്മുടെ ഓഫീസ്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഒക്കെ ദുബായിലാണ്. നമ്മുടെ ഫാക്ടറി വരുന്നത് മുംബൈയിലാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ കേരളത്തിൽ കൊടുത്തു തുടങ്ങിയിട്ട്. നമുക്ക് എന്തെങ്കിലും ബില്ലടിച്ച് കിട്ടുന്ന സാറിനൊന്ന് കാണാം. നമസ്കാരം സാറേ. സാറേ, ഇപ്പോഴേ നമ്മളിപ്പോ ഈ പെയിന്റ് എടുക്കാൻ ഞാൻ ഇവിടെ വന്നു. നമുക്കിപ്പോ 1 ലക്ഷം രൂപ മുടക്കുന്നത് 50,000 രൂപയിലും നല്ല പെയിന്റ്, 7 വർഷം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെ. സാറിന് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? ഇത് നമ്മളൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇടനിലക്കാരില്ല. നമുക്ക് പെയിന്റ് വാങ്ങുന്നത് ഡയറക്റ്റ് വരുന്നു, പെയിന്റ് എടുക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര ഒരു വില കുറവ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതിലൊരു ഇടനിലക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. പാവപ്പെട്ട ഒത്തിരി പേര് ഇപ്പൊ വീട് വെക്കുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ലക്ഷങ്ങളാവുന്നത്. അപ്പൊ അത് ഈ ഒരു പെയിന്റിനകത്ത് ഇത്ര ലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിൻ കാര്യം
ആ ലാഭം ആ പാവപ്പെട്ടവർക്ക് കിട്ടിയാൽ വളരെ വലിയ കാര്യമായിരിക്കും. ഒത്തിരി പാവപ്പെട്ട ഒരു വീട് പണിയുന്നു, അവർക്ക് ഇഷ്ടമുള്ള കളർ. ഇപ്പം 10,000 വളരാ സാറ്, തീർച്ചയായിട്ടും സാർ തന്നെ നമുക്ക് എല്ലാ വേണ്ട പ്രോഡക്റ്റിനും ബേസസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആ ബേസസ് വെച്ച് നമുക്ക് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ചെയ്യാം, അവൈലബിൾ ആണ്. അതൊക്കെ പോട്ടെ, സാർ ഇതിലേക്ക് വരാൻ കാര്യം എന്തുവാ? ഞാൻ ബേസിക്കലി പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരു 30 കൊല്ലമായിട്ട് പെയിന്റ് ഇൻഡസ്ട്രിയിലുണ്ട്. ഉണ്ട്, ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള പെയിന്റ് കമ്പനിന്നാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതിനുശേഷം മുന്നോട്ടുള്ള യാത്രയിൽ മുഴുവൻ പെയിന്റ് കമ്പനികളായിരുന്നു, ഗ്ലോബൽ പെയിന്റ് കമ്പനികൾ എല്ലാത്തിനും വർക്ക് ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം നമ്മൾ എന്റർപ്രണർ ലെവലിൽ നമുക്ക് നാട്ടില് നമ്മൾ പഠിച്ചത് നമ്മൾ ആക്വയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിൽ നമ്മൾ തുടങ്ങിയത്. തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ല. അറ്റ് ദ സെയിം ടൈം ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് എത്ര ലോവർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും, ഇതാണ് നമ്മൾ അഭിമുഖീകരിച്ച കാര്യം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്നൊരു കൺസെപ്റ്റും ഇടനിലക്കാർ ഒഴിവാക്കി ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് ത്രൂ പെയിന്റ് സപ്ലൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. ഞാനിപ്പോ ഒരു 23.5 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. കാരണം ഇവിടുത്തെ പ്രത്യേകത ഡയറക്ട് വെയിൽ അടിക്കുവാണ്, മഴയായാലും എല്ലാം വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റ്, സന്തോഷം പറഞ്ഞു, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഭൂമധ്യ രേഖയ്ക്ക് 5 ഡിഗ്രി മാത്രമേ ഡിഫറൻറ് ഉള്ളൂ നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ ഇതില് കേരളത്തില്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആന്റി ഫംഗൽ അഡിറ്റീവ്സ് അതുപോലെ തന്നെ പൂപ്പലായി പിടിക്കാതിരിക്കാനുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റും ടു എക്സീഡ് ചെയ്യുന്ന പ്രൊപ്പോർഷനിൽ നമ്മൾ ചേർത്താൽ മാത്രമേ ഈ ക്വാളിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. തന്നെയല്ല, നമ്മുടെ ഒരു ഈ റോ മെറ്റീരിയൽസ് എല്ലാം വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഈ ആന്റി ഫംഗൽ അഡിറ്റീവ് പോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പെയിന്റിൽ ചേർക്കുന്നത് ജർമ്മനിയിൽ വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതാണ് നമുക്ക് കൂടുതൽ ഇപ്പൊ ഇതുവരെ ഉള്ളത് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ആണ്. എടുക്കുന്നവരാണ് തിരിച്ച് നമ്മുടെ അടുത്ത് വന്ന് കൂടുതൽ കൂടുതൽ പെയിന്റ് എടുത്തിട്ട് പോകുന്നത്. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇടനില ഇല്ലാതെ സാറിന് കൊടുക്കാൻ പറ്റുന്നു, തീർച്ചയായും. കാരണം എന്താ പറയുക, നമ്മളൊക്കെ ഈ ഓരോ വീടുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വീടുണ്ട്, 1,700 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പൊ ഈ പെയിന്റിന് ഇത്രയും ലാഭം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ. അതുകൊണ്ട് വീഡിയോ ചെയ്യാനായിട്ട് തന്നെ വന്നത്. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സാധാരണ പെയിന്റുകളൊക്കെ നല്ല സ്മെല് ആയിരിക്കും ഇവിടെ, അങ്ങനെ ഒരു സാധനവും ഇല്ല. അതെന്താ സാറേ അങ്ങനെ ഇല്ലാതെ? സന്തോഷമായിട്ട് അവിടെ 2 കോടിക്ക് മുകളിൽ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. സന്തോഷം കയറി ഇപ്പൊ ഏകദേശം 1.5 മണിക്കൂറായി, ബില്ലടിക്കേണ്ട സമയമായി. ഇതുവരെ ഇപ്പോഴാണ് സന്തോഷം ചോദ്യം. സന്തോഷത്തിന്റെ അടുത്ത് പറഞ്ഞു ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, ജർമ്മൻ ടെക്നോളജി ആണെന്ന് പറഞ്ഞു. ഈ സാധനം അതുകൊണ്ട് തന്നെയാണ് പെയിന്റർമാർ മുഴുവൻ കൊണ്ടുപോകണേ. അവർ എത്ര ദിവസം കണ്ടിന്യൂസ് പെയിന്റ് അടിച്ചോ, 24 മണിക്കൂർ ത്രൂ ഔട്ട് പെയിന്റ് അടിച്ചോ, അവർക്ക് ഒരു ക്ഷീണം ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ നമ്മുടെ സൈറ്റിലൊക്കെ വലിയൊരു പ്രശ്നം വരുന്നതെന്നറിയോ, മാസ്ക് ഒക്കെ വെച്ച് ഏകദേശം ഒരു 30 വർഷം 20 വർഷം ഒക്കെ പെയിന്റിംഗ് കഴിഞ്ഞവർക്ക് ശ്വാസം മുട്ടലും പല പല പ്രശ്നങ്ങളുണ്ട്. ഈ സ്മെല്ല് ഓവറായിട്ട് അടിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഇവിടില്ല. അതായത് ഇന്ന് പെയിന്റ് അടിച്ചാൽ ഇന്ന് വീട്ടിൽ കയറി താമസിക്കാം, ഒരു പ്രശ്നം ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ എത്രയോ വീടുകളാണ് പെയിന്റ് അടിച്ചാൽ, എത്രയോ വീടുകൾ അന്ന് പെയിന്റ് അടിച്ചിട്ട് അന്ന് തന്നെ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് കോൺട്രാക്ടർമാരും ഈ പെയിന്റർമാരും പെയിന്റ് കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ വരണത്. ഇപ്പോഴേ കുറേശെങ്കിലും അറിഞ്ഞോടുക്കോ, സന്തോഷമായിട്ടും പറഞ്ഞ പോലെ തന്നെ. എന്ത് ആയാലും ഞാൻ ഒന്ന് കൊണ്ടൊന്ന് ഉപയോഗിക്കട്ടെ, ഉറപ്പായിട്ടും അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത പെയിന്റിന്റെ ബില്ല് റെഡി ആയിട്ടുണ്ട്, നമുക്ക് ആ ബില്ലൊന്ന് നോക്കാം. സാറേ ബില്ലൊന്ന് നോക്കാം. സന്തോഷം, ഇതാണ് ബില്ല്. ഇതിൽ ഞങ്ങൾക്ക് വേറെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇനി തരാനില്ല, അത്രയും ഡിസ്കൗണ്ട് തന്നേക്കുന്നത്. 420 ലിറ്റർ പെയിന്റ് ആണ് ഇപ്പൊ ഞാൻ മൊത്തത്തിൽ എടുത്തേക്കുന്നത്. അപ്പൊ അതിന് വില കണ്ടോ, 57,741 രൂപ ടോട്ടൽ ബില്ലാണ്. ഇതിന്റെ പ്രത്യേകത എന്നറിയോ, ഇത് വെളിയിലൊക്കെ എത്ര സാറേ വരുമ്പോ? ഏകദേശം 1,20,000. അതിന് കൂടുതൽ വരുള്ളൂ, എങ്ങനെ പോയാലും 1.5 ലക്ഷത്തിന് മുകളിൽ ഈ പെയിന്റിന് വില വരും. ഈ പെയിന്റ് അത്രയും വരും, വില വരും 1.5 ലക്ഷം രൂപ. മേളിൽ പെയിന്റ് വരുന്ന ആ സ്ഥാനത്ത് നമുക്ക് വന്നുണ്ടോ? അപ്പൊ നമുക്ക് പോവാം, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് വണ്ടിയിൽ കയറ്റാം. സാധനങ്ങൾ മുഴുവൻ ഞാൻ വണ്ടിയിൽ കയറ്റി വെച്ചാൽ ബില്ലിന്റെ കൂടെ തന്നെ ഞാൻ ഗ്യാരണ്ടി കാർഡ് കൂടി വെച്ചിട്ടുണ്ട്. 7 വർഷത്തെ ഗ്യാരണ്ടി കാർഡാണ്. ആരും ഇതുവരെ പെയിന്റിന് കംപ്ലൈന്റ് ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ബാക്കി എന്ത് കാര്യത്തിനുണ്ടെങ്കിലും സന്തോഷമായിട്ടും വിളിക്കണം. നമുക്ക് ഇനിയും വല്ല സൗഹൃദങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറയണം, അവർക്കും ഈ 50 ശതമാനത്തിൽ കുറവ്. ഇത് നമുക്ക് മാത്രം സ്പെഷ്യൽ അല്ല, ശിലാസന്തോഷം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അല്ല, എല്ലാവർക്കും ഈ പ്രൈസ് തന്നെ തരും. ബാക്കി ബാക്കി അങ്ങ് തന്നാ മതി. അപ്പൊ കളർ അടിക്കാനുള്ളതേ, കളർ അടിക്കാനുള്ള മതി 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 മതി, എനിക്ക് അപ്പോഴത്തേനുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കി തന്നാ മതി. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് എന്താ പറയാ, കുറെ ആൾക്കാരോട് പറയാൻ പറ്റുമല്ലോ, അത് വലിയ കാര്യം തന്നെ. തീർച്ചയായിട്ടും. ഇത് കണ്ടോ, നമുക്ക് ഹൈവേയിലെ സൈഡ് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് നോക്കാം.